ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ദൈവവചനം പറയുകയാണ്, ലേഖനത്തിലൂടെ സഭയ്ക്ക് കൈമാറുകയാണ്, അപ്പോസ്തലന്മാർ മുൻപ് പറഞ്ഞ വാക്കുകളെ നിങ്ങളൊന്ന് ഓർക്കണം. അവിടെ പറയുന്നത് അന്ത്യ കാലഘട്ടത്തെക്കുറിച്ചാണ്, ഒരു സമയത്തെക്കുറിച്ച് പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ഭക്തികെട്ടവർ ഉണ്ടാകും, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവവചനത്തിന് വിരോധമായി സഞ്ചരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും. അവരെക്കുറിച്ച് പറയുന്നവർ ഭിന്നതയുണ്ടാക്കുന്നവർ. നമ്മളൊക്കെ കാണാറുണ്ട് ചിലരുടെയൊക്കെ ലൈഫിൽ, അവർ എന്ത് തൊട്ടാലും അതിനകത്ത് അവർ അടിയുണ്ടാക്കിയിരിക്കും. അവരുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിനകത്തൊക്കെ അവരുടെ ലക്ഷ്യം എങ്ങനെ ഇതിനെ ഭിന്നത ഉണ്ടാക്കാം. വാസ്തവത്തിൽ അവർ പോലും അറിയാതെ അവരുടെ അകത്ത് കയറിയ ദുരാത്മാവാണ്. കാരണം ഇവിടെ പറയുന്നു അവർ പ്രാകൃതന്മാരാണ്, അവർ ആത്മാവില്ലാത്തവരാണ്. കാരണം അവർക്ക് ഈ ലോകത്തിലുള്ള മോഹങ്ങൾ കയറിയിട്ട് അവരുടെ ജീവിതം മുഴുവൻ ജഡികമായി. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഹൃദയത്തിനകത്ത് അല്പപോലും സ്നേഹമില്ല. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അവർ ഭിന്നത ഉണ്ടാക്കുന്നത്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങളോട് സത്യമായിട്ട് പറഞ്ഞ അപ്പോസ്തലന്മാരുടെ വാക്കുകളെ നിങ്ങൾ ഓർക്കണം. അതിൻ്റെ തൊട്ട് താഴോട്ട് പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ അവസാനം പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. അപ്പോ ഇങ്ങനെയുള്ള കൂട്ടരുടെ നടുവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഒന്ന് അവിടെ പറയുന്ന ഒരു പദം ശ്രദ്ധേയമാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവില്ലാത്ത വ്യക്തികളൊക്കെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അവരോട് പ്രതികരിക്കേണ്ടത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, എന്നിട്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടം, കർത്താവിൻ്റെ വരവ് വാതുക്കൾ നിൽക്കുന്ന ഈ കാലഘട്ടം, ഇതുപോലെ ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവരോടൊക്കെ പ്രതികരിക്കാൻ നിൽക്കാതെ അവർ ആത്മാവിൽ ഒന്ന് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വലകളിൽ കുടുങ്ങിപ്പോകാതെ തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.